ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ട സജീവച്ചൻ, ഈ സന്ധ്യയിൽ ഈ ദേവാലയത്തിൽ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും നിസ്തുലനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഭിവാദ്യം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സജീവച്ചൻ എന്നെ വളരെ നല്ല വാക്കുകൾ കൊണ്ട് പരിചയപ്പെടുത്തി. അച്ഛൻ്റെ സ്നേഹത്തിനും കരുതലിനും പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകിച്ചും ഈ സന്ധ്യയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിലായിരിക്കാനും ദൈവവചനത്തെ ധ്യാനിപ്പാനും ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരോടും ഉള്ള പ്രത്യേകമായ കൃതജ്ഞത അറിയിക്കുകയും ചെയ്യുന്നു. കുറച്ച് സമയത്തെ ധ്യാനത്തിനായിട്ട് ഒരു വാക്യം എടുക്കുകയാണ്. വിശുദ്ധ പത്രോസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം 9 വാക്യം, First Peter chapter 2 verse 9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. But you are a chosen race, a royal priesthood, a holy nation, a people for his own possession, that you may proclaim the excellencies of him who called you out of darkness into his marvelous light. ഇത് ഒരുപക്ഷേ ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും മൗലിക പ്രമാണമായി നമുക്ക് ഏറ്റെടുക്കാവുന്ന നല്ലൊരു വാക്യമാണ്. വിശുദ്ധനായ പത്രോസ് അദ്ദേഹത്തിൻ്റെ നൈർമല്യം നിറയുന്ന ഹൃദയത്തിൽ നിന്നെഴുതിയ വാക്കുകളാണിവ. പത്രോസ് ഒരു വലിയ പണ്ഡിതനോ ദാർശനികനോ ഒന്നും ആയിരുന്നില്ല. ഹി വാസ് എ ഹംബിൾ സിമ്പിൾ മാൻ, എ ഫിഷർമാൻ. ഗലീലക്കടലിൽ മീൻ പിടിച്ച് നടന്ന ഒരു നിരക്ഷരനായ ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് പത്രോസ്. ആ പത്രോസ് ലേഖനമെഴുതുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ലാവണ്യവും നൈർമല്യവും ഒക്കെ ഇങ്ങനെ ആ വാക്കുകളിലൂടെ നമുക്ക് പ്രതിഫലിച്ച് കാണുവാൻ സാധിക്കും. His letters are very simple to read and also it is very simple to comprehend. Sometimes when we read the epistles of Saint Paul, some of the portions seem to be very, very incomprehensible for a common man. But when we come to the Catholic epistles from James to Peter and John, we see a very different kind of writing. Most of them correspond to the simple practical life of a Christian. ഒരു സാധാരണ ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം എന്നതിനെ പറ്റിയൊക്കെയുള്ള വളരെ മനോഹരമായ ചുരുക്കെഴുത്തുകളാണ് പലപ്പോഴും ഈ ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നത്. പത്രോസിൻ്റെ ഈ ഒന്നാം ലേഖനത്തിൽ അദ്ദേഹം ഒരു ക്രൈസ്തവൻ്റെ ജീവിതം എന്താവണം, അവൻ്റെ വിളി എന്താണ്, അവൻ്റെ കർമ്മം എന്താണ്, അവൻ്റെ ധർമ്മം എന്താണ് എന്നതിനെ പറ്റിയൊക്കെ വളരെ നിയതമായ ചില ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകുകയാണ് ഈ ഒറ്റ വാക്യത്തിലൂടെ. ആരാണൊരു ക്രിസ്ത്യൻ? ഹൂ ഈസ് എ ക്രിസ്ത്യൻ? And what does it mean to be a Christian? എന്ന ചോദ്യത്തിന് എന്തുത്തരം കൊടുക്കും?
ഒത്തിരിയേറെ ഡെഫിനിഷൻസ് നമുക്ക് ലഭ്യമാണ്. ഒരു ക്രിസ്ത്യാനി ആരാണ്, എന്താണ് അവൻ്റെ കർമ്മപഥം, എന്താണെന്നതിനെ പറ്റിയൊക്കെ ഒത്തിരി ചിന്താഗതികളും നിർവചനങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ ഇവിടെ പത്രോസേൻ അക്കമിട്ട് പറയുകയാണ് എന്തൊക്കെയാണ് ഒരു ക്രൈസ്തവന്റെ മുഖമുദ്രകൾ എന്ന്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. യു ആർ എ ചോസൻ റേസ് ഹു ആർ സപ്പോസ് ടു പ്രൊക്ലെയിം ദ ഗ്രേറ്റ്നെസ് ആൻഡ് ദ മാർവെൽസ് ആൻഡ് ദി എക്സലൻസീസ് ഓഫ് ദ വൺ ഹു ഹാസ് കോൾഡ് യു ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്. അതാണ് നമ്മൾ എന്തിനാ വിളിച്ചിരിക്കുന്നുള്ളതിന്റെ വളരെ ശക്തമായ ഒരു സന്ദേശമാണ് തരുന്നത്. എന്തിനാ വിളിച്ചിരിക്കുന്നത്? ദ ഫസ്റ്റ് ആൻഡ് ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് എ ക്രിസ്ത്യൻ ഈസ് ടു പ്രൊക്ലെയിം ദി എക്സലൻസീസ് ഓഫ് ക്രൈസ്റ്റ് ഹു ഹാസ് കോൾഡ് അസ്. നമ്മളെ വിളിച്ചിരിക്കുന്നവനായ ക്രിസ്തുവിന്റെ ആ വലിയ മഹിമാധനത്തെ, അല്ലെങ്കിൽ അവന്റെ മഹത്വത്തെ ലോകത്തിൽ പ്രസിദ്ധപ്പെടുത്തുവാൻ ആണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. ദി പ്രൊക്ലമേഷൻ ഓഫ് ദി എക്സലൻസീസ് ഓഫ് ഗോഡ്. ദൈവം നമ്മെ എവിടുന്ന് വിളിച്ചിരിക്കുന്നു? എവിടുന്നാ വിളിച്ചിരിക്കുന്നത്? വി ആർ ബീയിങ് ഡ്രോൺ ഫ്രം ഡാർക്ക്നെസ് ടു ദി മാർവലസ് ലൈറ്റ്. ദൈവത്തിന്റെ അതുല്യമായ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചിരിക്കുകയാണ്. We are the sons and the daughters of light. അതുകൊണ്ടാണ് മാമോദീസ എന്ന കൂദാശിക്ക് വേറൊരു പേര് പറയുന്നത് സാക്രമെന്റ് ഓഫ് ഇല്യൂമിനേഷൻ എന്ന് പറയും. അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിന്റെ സർവശക്തികളെയും വിപാടനം ചെയ്തുകൊണ്ട് നാം വെളിച്ചത്തിന്റെ അനുഭവത്തിലേക്ക് വളരുന്ന വലിയ കൂദാശിയാണ് മാമോദീസ. അതുകൊണ്ട് തന്നെയാണ് മാമോദീസായിൽ വെള്ള വസ്ത്രം നമുക്ക് തരുന്നു, മഹത്വത്തിന്റെ വസ്ത്രം നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് വി ഹാവ് ബീൻ ഡ്രോൺ ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്. ഒരു വെളിച്ചത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്നവരാണ്. ഇങ്ങനെ വെളിച്ചത്തിലേക്ക് വന്നവർക്ക് ഒരു വളരെ സുപ്രധാനമായ ഒരു ജോലി നിർവഹിക്കാനുണ്ട്. അതെന്താണ്? ടു പ്രൊക്ലെയിം ഗോഡ്. ദൈവത്തെ വിളിച്ചു പറയണം. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ പറ്റി ലോകത്തോട് സാക്ഷിക്കുവാനുള്ള ചുമതല. അതാണ് ഒരു ക്രിസ്ത്യാനിക്ക് ഏറ്റവും പ്രധാനമായി ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം. നമ്മള് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ വല്ലവരോട് പറഞ്ഞിട്ടുണ്ടോ? കർത്താവ് തന്നെ തന്റെ മലപ്രസംഗത്തിൽ പറയുന്നുണ്ട്, വിളക്ക് കത്തിച്ച് പറയുടെ കീഴിലല്ല കൊണ്ടുവയ്ക്കുന്നത്, അല്ലെ കട്ടിലിന് കീഴിലല്ല കൊണ്ടുവെക്കുന്നത്. വിളക്ക് കത്തിച്ച് എവിടെ കൊണ്ടുവെക്കണം? വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ എത്ര വെക്കുന്നത്? എന്തിനാണ്? സോ ദാറ്റ് അതേഴ്സ് ക്യാൻ സീ ദ ലൈറ്റ്. മറ്റുള്ളവർക്കും പ്രകാശം കിട്ടത്തക്കവണ്ണം വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ എവിടെ വെക്കണം? തണ്ടിന്മേൽ ഉയർത്തി വെക്കണം. ഈ ഒരു പ്രമാണമാണ് ഈ വെളിച്ചത്തിലേക്ക് വന്നവർക്കെല്ലാം ബാധകമായിരിക്കും. വെളിച്ചത്തിലേക്ക് വന്നവർ നിശബ്ദരായിരിക്കുവാൻ പാടില്ല. വെളിച്ചത്തിലേക്ക് വന്നവർ മിണ്ടടങ്ങിയിരിക്കുവാൻ പാടില്ല. വെളിച്ചത്തിലേക്ക് വന്നവർക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. വി ഹാവ് ടു പ്രൊക്ലെയിം ദി എക്സലൻസീസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മഹാമർമ്മങ്ങളെ ലോകത്തിന് കൊടുക്കാനുള്ള ഒരു വലിയ ജോലി നമുക്കുണ്ട്. നമ്മളത് നിവർത്തിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും നമ്മുടെ ഭാരതത്തിലെ സഭ ഒരു സങ്കുചിതത്വത്തിന്റെ വാൽമീകത്തിൽ ജീവിക്കുന്നവരാണ്. വി ആർ ലിവിംഗ് ഇൻ എ വെരി നാരോ സ്പേസ്. മറ്റുള്ളവരെ ഒരിക്കലും ഒന്നും അറിയിക്കാൻ മെനക്കെടാത്ത ഒരു ഗ്രൂപ്പാണ് നമ്മുടെ. വി ആർ ഹാപ്പി വിത്ത് വാട്ട് വി ഹാവ് നൗ ആൻഡ് ദി കംപ്ലാസൻസി വി ഹാവ് ഇൻ അവർ ചർച്ച് is a very dangerous thing. Nammalu nammil thanne anga santruptara ithrayaka madhi, njangada palil ithray members madhi,
ഇതിനെ കൂടുതലൊന്നും വേണം, ഞങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വളരണ്ട. 2000 വർഷമായിട്ടും ഞാൻ ചിലപ്പോൾ ഓർക്കുകയായിരുന്നു, 2000 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ സഭ എന്തുകൊണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും, വളരാതെ ഇരിക്കും. എപ്പോൾ നോക്കിയാലും ഇന്ത്യയുടെ പോപ്പുലേഷൻ വരുമ്പോൾ 2% ക്രിസ്ത്യൻസ് എന്നുള്ളത് ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. 2% ക്രിസ്ത്യൻസ് ഇപ്പം ഏതാണ്ട് 50 വർഷത്തോളമായി. ഇത്രയും നാളായിട്ട് 2 നിന്നൊന്ന് പോകാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. കാരണം എന്താണ്? വി ആർ സോ മൈസർലി ഇൻ പ്രൊക്ലെയിമിംഗ് ജീസസ് ടു അതേഴ്സ്. ഈ പത്രോസ് മാർ ഓസ്താത്യോസ് തിരുമേനിയുടെ കാലത്ത് തിരുമേനി ഒരു സ്വന്തം ഒരു ആവേശത്തിൽ ഇറങ്ങി പുറപ്പെട്ട് കുറേയധികം വിജാതികളെ, പ്രത്യേകിച്ചും അധസ്ഥിതരായ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനെ നമ്മുടെ സഭയിലേക്ക് ചേർത്ത്, കുറേയധികം പുലയരും പറയറും ഈഴവരും ഒക്കെ സഭയിലേക്ക് വന്നു. വന്നു കഴിഞ്ഞപ്പോൾ അന്നൊരു വലിയ വിപ്ലവമായിരുന്നു. ഒരുപക്ഷെ മൂക്കഞ്ചേരിയിലെ തിരുമേനിയെ അന്ന് മറ്റാരും കൊന്നില്ലെന്നുള്ളതിന് അത്രയും വരെ അദ്ദേഹത്തെ ഉദ്ധരിച്ചു. പോട്ടെ, അത്രയും ആളുകൾ ഈ സഭയിലേക്ക്, 10,000 ആളുകൾ അന്ന് ഈ ശ്ലീപാദാസ സമൂഹത്തിന്റെ പ്രവർത്തനം മൂലം സഭയിലേക്ക് ചേർന്നവരാണ്. പക്ഷേ അന്നേരവും നമ്മൾ എന്ത് ചെയ്തു? വി വർ സോ പർട്ടിക്കുലർ ഇൻ കീപ്പിംഗ് ദ ലൈറ്റ് ഓൾവേസ് ഹിഡൻ. നമ്മൾ അവർക്ക് വേണ്ടി സൂക്രിപ്പള്ളിയും പൂക്രിപ്പള്ളിയും പള്ളി. സൂക്രിപ്പള്ളി എന്ന് പറഞ്ഞാൽ സുറിയാനി ക്രിസ്ത്യാനിയുടെ പള്ളി, അത് സുറിയാനി ക്രിസ്ത്യാനിക്ക് മാത്രമേ അവിടെ പോകാൻ ഒക്കുള്ളൂ. പിന്നെ പൂക്രിപ്പള്ളി വേറെ പണിഞ്ഞു കൊടുത്തു, നിങ്ങളുടേത് പൂക്രിപ്പള്ളിയാണ് എന്ന് പറഞ്ഞാൽ പുതു ക്രിസ്ത്യാനി പള്ളി, അവിടെ നിങ്ങൾ പോകണം. ഇങ്ങനെ ദൈവ വെളിച്ചത്തെ എത്രയധികം മറയ്ക്കാമോ ഒളിക്കാമോ അത് കാലാകാലങ്ങളിൽ ചെയ്തു വന്ന ഒരു ഗ്രൂപ്പാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ദ പ്രൊക്ലമേഷൻ ഓഫ് ജീസസ് ലൈറ്റ്, ജീസസ് മാർവൽസ് ഈസ് നോട്ട് ഹാപ്പനിങ്. വേണ്ടവണ്ണം നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഇത് പൂച്ചപ്പൂച്ച പറയേണ്ട കാര്യമൊന്നുമല്ല, ഇതൊക്കെ നഗ്ന സത്യങ്ങളാണ്. സഭയിലേക്ക് എത്ര പേര് ചേരുന്നുണ്ടോ, എത്ര പേര് ഈ സഭയിൽ കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് സഭയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഇത് വേണ്ടവണ്ണം ചിന്തിക്കാനുള്ള ഒരു ഒരു ശരിയായ ഉത്സാഹം നമുക്ക് കാണുന്നില്ല. സോ പ്രൈമറി ഡ്യൂട്ടി ഓഫ് എ ക്രിസ്ത്യൻ ഈസ് ടു പ്രൊക്ലെയിം ജീസസ്. ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ ഈ സെമിനാരി കഞ്ഞി കുടിച്ച് 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 അങ്ങ് മടുക്കും, ഈ കഞ്ഞിയും പയറും എന്നും ഉണ്ടാവും. അപ്പോൾ വല്ലപ്പോഴും ടൗണിലൊക്കെ പോയി പോയി ഇച്ചിരി എന്തെങ്കിലും കൊശിയായിട്ട് കഴിക്കണമെന്ന് വിചാരിച്ച് പോകാറ്. അപ്പോൾ ഒരു ദിവസം കോട്ടയത്ത് തിരുനക്കര മൈതാനത്തടുത്തുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ തിരുനക്കര മൈതാനിയിൽ വലിയ പാട്ടും ഘോഷവും ഒക്കെ കേട്ടു. അപ്പം ഞാൻ ചെന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന, നാഗാലാൻഡ് മണിപ്പൂർ മേഘാലയ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു സുവിശേഷ സംഘമാണ് അവര് ഈ തിരുനക്കര മൈതാനിയിൽ പ്രസംഗിക്കുക. മനോഹരമായിട്ട് പാടുന്നു, നല്ല പാട്ടുകൾ പാടിയിട്ട് നല്ല പ്രസംഗങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പോൾ അവിടെ പ്രസംഗിച്ച അന്നത്തെ ആള് ആദ്യ ദിവസമാണ് പറഞ്ഞു, വി ഫീൽ പ്രൗഡ് ഓഫ് ദി ക്രിസ്ത്യൻസ് ഇൻ കോട്ടയം, which is a renowned place for the Christians, and you have an existence here for more than 1,000 years. Nakka parne angu valare pokki appo kottayathe jubayitte achayamarallo angu pongiyen ithrayum pokki parnittu ningal 10,000 varshamayittu ivide ingane kazhinja valare santosham undu ithrayum nalloru sthalathu varan kazhinjil santoshikkunnu okke ivaru parne korchu kazhinja adheham parnju odangi, we are ashamed of you people, the Christians in Kerala, because we had to hear the gospel of Jesus not from you but from the Europeans came to India in the 19th century. 19 നൂറ്റാണ്ടുകൾ നമ്മൾ ഈ ബൈബിളും കക്ഷത്തിൽ വെച്ചുകൊണ്ട് തലയണയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ തുടങ്ങി. We were not eager to proclaim the Jesus we got to the people of India. ഇന്ത്യക്കകത്ത് പോലും നമ്മൾ ആരോടും പറഞ്ഞില്ല. നമ്മൾ ഏറ്റുമാനൂർ മുതൽ
കൊട്ടാരക്കര വരെയുള്ള സഭയായിട്ട് കിടക്കാനാണ് നമുക്കിഷ്ടം. അവിടെ വരെ മതി. അതിൽ കൂടുതൽ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ പൊട്ടക്കുളത്തിൽ പുളവൻ ഫണി എന്ന് പറയുന്നത് പോലെ നമ്മളിങ്ങനെ അവിടെ കിടന്ന് ചാഞ്ചാടുന്നതേ ഉള്ളൂ. ഈ നാഗാലാൻഡും ഇപ്പോഴും ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, 2% ക്രിസ്ത്യാനികൾ, 130 കോടി ജനങ്ങളായപ്പോഴും 2% ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ആരുടെയും കോൺട്രിബ്യൂഷൻ അല്ല അത്. പാവപ്പെട്ട മിഷണറിമാര് നാഗാലാൻഡിലും മേഘാലയയിലും മണിപ്പൂരിലൊക്കെ വന്ന് കഷ്ടപ്പെടുകയും യേശുവിന് വേണ്ടി മരിക്കുകയും ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടായിരുന്നു അവിടെ നാല് ക്രിസ്ത്യാനികളുണ്ട്. നമ്മൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഒസ്താത്യൂസ് സിനിമേനി മരിക്കുന്ന നിമിഷം വരെയും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണിത്. കർത്താവിന്റെ ഗ്രേറ്റ് കമ്മീഷൻ എന്താണ്? ലാസ്റ്റിൽ കർത്താവ് പറഞ്ഞേക്ക് പോയ എന്താണ്? നിങ്ങൾ ലോകമൊക്കെയിലും പോയി ഈ സുവിശേഷം പറയണം. നമ്മളോട് ഈ മാർത്തോമാ ശ്ലീഹ വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? നമ്മളോട് വന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ക്രിസ്ത്യാനികളാവുമായിരുന്നു. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ഈ ഇന്ത്യയിലെ ചാതുർവർണ്യം ഒരു വലിയ ശാപമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ, സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഈ ചാതുർവർണ്യം ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കാസ്റ്റ് സിസ്റ്റം. നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയും ഞങ്ങൾ ബ്രാഹ്മണ ക്രിസ്ത്യാനികളാണ്, ഞങ്ങളുടെ വല്യപ്പച്ചന്മാരൊക്കെ നമ്പൂതിരിമാരാണ്, പൂണൂലൊക്കെ ഇട്ട് വേദങ്ങൾ പഠിപ്പിച്ച ആളുകളുടെ മക്കളാണ് ഞങ്ങൾ എന്ന് ഉയർത്തി പൊക്കി പറയാൻ എപ്പോഴും നമുക്കിഷ്ടം. നമ്മൾ ആരുടെയെങ്കിലും ഒരു കുടുംബയോഗമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഗമങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ചരിത്രം ഒപ്പിച്ച് നമ്മൾ ഒന്നുകിൽ പകലോ മറ്റത്തോ അല്ലെങ്കിൽ ശങ്കരപുരിയിലോ കളിയാങ്കലോ എവിടെയെങ്കിലും കൊണ്ട് മുട്ടിക്കും. ഇങ്ങനെ മുട്ടിച്ച് നടക്കുന്ന നമുക്കിഷ്ടം. എവിടെയെങ്കിലും ഞങ്ങളുടെ അപ്പൻ നമ്പൂതിരിയായിരുന്നു എന്ന് പറയാനാണ് നമുക്കല്ല ഇഷ്ടം. പക്ഷേ ഞങ്ങളുടെ അപ്പൻ നമ്പൂതിരി അല്ലായിരുന്നു എന്ന് പറയാൻ ചുണയുള്ളവർ നമുക്കുണ്ടോ? നമ്മുടെ എല്ലാവരുടെയും അപ്പന്മാരെ നമ്പൂതിരിമാരായിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം 7, 8, 10 നൂറ്റാണ്ടുകളിലൊക്കെ പല കൺവേർഷൻസ് ഉണ്ടായപ്പോഴൊന്നും എല്ലാവരും ഒന്നും ബ്രാഹ്മണന്മാരൊന്നും ആയിരിക്കാൻ സാധ്യതയില്ല. അതെന്തെങ്കിലും ആവട്ടെ, പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഈ നമ്പൂതിരിത്വം നമ്മുടെ സിരകളിൽ കിടക്കുന്നിടത്തോളം ഒരിക്കലും നമ്മൾ ആരെയും അടുപ്പിക്കില്ല. മറ്റ് ജാതികളെ ഒന്നും നമ്മൾ അടുപ്പിക്കത്തില്ല. നമ്മൾ ഒരിക്കലും ആരോടും ഈ സുവിശേഷം പറയത്തില്ല. കാരണം നമ്മുടെ ബ്ലഡിൽ കിടക്കുന്ന ക്രിസ്തു ബ്രാഹ്മണ ക്രിസ്തുവാണ്. ബ്രാഹ്മണനായ യേശുവിനെ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ജോലിയായി ഈ പറയുന്ന ആളാരാ? നമ്മളോട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാരാണ്? ഒരു മുക്കുവനാണ്. ഒരു നീ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ്? കടലിൽ മീൻ പിടിച്ച് നടക്കുന്ന, ഒരു തരത്തിൽ നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അപരിഷ്കൃതനായ ഒരു ഒരു മനുഷ്യനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറെ 2 വർഷം മുമ്പ് കുറച്ച് നാൾ പോയി ഈജിപ്തിൽ താമസിച്ചു. അവിടെ ചെന്നപ്പം അവിടുത്തെ ക്രിസ്ത്യാനികളുടെ, പ്രത്യേകിച്ച് ഓർത്തഡോക്സുകാരെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ജീവൻ കളയുണ്ട്. ഒരു ഓർത്തഡോക്സുകാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുറകെ നടക്കുന്നു. അതുപോലെ ഹോസ്പിറ്റാലിറ്റിയാണ്, സ്നേഹമാണ്, വലിയ വിനയമായിട്ട് അവര് ഇടപെടുന്നു. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ക്രിസ്ത്യാനികൾക്ക് ഇത്രയും തണ്ടും പൊണ്ണക്കാരും ഇല്ലാത്തൊരു നാട് ഈ ഇതാണല്ലോ എന്ന് ഞാൻ ഓർത്തു. നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികൾക്കൊരു തലക്കരം കൂടുതലാണ്. പക്ഷെ അവർക്ക് വളരെ സിമ്പിളായിട്ട് അവരിങ്ങനെ ഇടപെടുന്ന കണ്ടപ്പോൾ ഞാൻ അവരോട് അതിൻ്റെ കാര്യം തിരക്കി വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈജിപ്തിൽ സുവിശേഷം പ്രസംഗിച്ചത് മർക്കൂസാണ്. അതുകൊണ്ട് അവിടുത്തെ പള്ളികളെല്ലാം, മെയിൻ പള്ളികളെല്ലാം സെയിന്റ് മാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. മർക്കോസ് സുവിശേഷം പറയാൻ അലക്സാണ്ട്രിയയിൽ വന്നപ്പോൾ ഒരു സംഭവം നടന്നു. അദ്ദേഹത്തിന്റെ ചെരുപ്പ് അവിടെ വെച്ച് മെതിയടി പൊട്ടിപ്പോയി. അത് നന്നാക്കാനായിട്ട് ഒരു ചെരുപ്പ് കുത്തിയിലെടുത്താണ് ഞാൻ, ഒരു ചെരുപ്പ് കുത്തിയിലെടുത്തി എന്ന് പറഞ്ഞു ഒന്ന് നന്നാക്കി തരണം. ഉടനെ ചെരുപ്പ് കുത്തി ചെരുപ്പ് നന്നാക്കാൻ പോയ കൂട്ടത്തിൽ ഈ ചെരുപ്പ് തുന്നുന്ന സൂചി അയാളുടെ വിരലി കൊണ്ട് അവിടെ മുറിഞ്ഞു. അപ്പോൾ അയാൾക്ക് ചെരുപ്പ് തുന്നാൻ പ്രയാസം വന്നപ്പോൾ മർക്കോസ് കൈ നീട്ടി അവൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ മുറിവ് അവിടെ വെച്ച് തന്നെ ഉണങ്ങിയെന്നാണ് അവർ വിശ്വസിക്കുന്നത്.
ഇങ്ങനെ മുറിവുണങ്ങി പ്രാർത്ഥനയിലൂടെ സൗഖ്യം കിട്ടിയത് കൊണ്ട് ഈ മനുഷ്യന് വലിയ വിശ്വാസമായി. അയാൾ മർക്കോസിനോട് ചോദിക്കുകയാണ്, നീ ആരാണ് എന്നൊക്കെ ചോദിച്ച് അവസാനം മർക്കോസ് ആദ്യത്തെ സുവിശേഷം പറയുന്ന ആരോടാണെന്ന് അറിയാമോ? ഈ ചെരുപ്പ് കുത്തിയോടാണ്. അയാളുടെ പേര് ഐനയാസ് എന്നാണ്, ഐനയാസ് എന്നാണ്. ഈ ഐനയാസ് ആണ് ഈജിപ്ഷ്യൻ സഭയുടെ ഒന്നാമത്തെ പോപ്പ്, ഒന്നാമത്തെ പത്രിയാർക്കിസ് ഐനയാസ്. അതുകൊണ്ടൊരു ഗുണം പറ്റി എന്താന്ന് ചോദിച്ചാൽ, പിന്നീട് ഏത് ചെരുപ്പ് കുത്തിയെയും ചെമ്മാളനെയും കുറഞ്ഞവനെയും ഒക്കെ അക്സെപ്റ്റ് ചെയ്തതിന് അവർക്ക് യാതൊരു മടിയും ഇല്ല. കാരണം വല്യപ്പൻ ആരാണ്? ഒരു ചെരുപ്പ് കുത്തിയാണ്. നമുക്ക് പറ്റിയ കുഴപ്പം നമ്മുടെ വല്യപ്പൻ ആരായിപ്പോയി? നമ്പൂതിരിയായിപ്പോയി. അതാണ് നമുക്ക് കുഴപ്പമുണ്ടായത്. നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല, മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നില്ല. കാസ്റ്റ് ക്ലാസ് ഫോർമേഷൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഈ ചാതുർവർണ്ണത്തെ പറ്റിയുള്ള പുസ്തകമാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? സ്ക്രാച്ച് എ ക്രിസ്ത്യൻ യു വിൽ ഫൈൻഡ് എ ഹിന്ദു. ഒരു ക്രിസ്ത്യാനിയെ ചൊറിഞ്ഞു നോക്കിയാൽ മതി, സ്ക്രാച്ച് എ ക്രിസ്ത്യൻ, അവൻ്റെ തൊലി ഒന്ന് പൊട്ടിച്ചു നോക്കിയാൽ അകത്താരായിരിക്കുന്നത് ഒരു ഹിന്ദുവാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ മോശമായിട്ടല്ലേ പറയുന്നത്. അതിനകത്തിരിക്കുന്ന ഈ ജാതി വ്യത്യാസങ്ങളും ഈ ഉച്ചതീജത്വങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഈ തൊലിക്കകത്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പം പറ്റിയത് ഇവിടെയാണ്. വി ആർ സോ ഹെസിറ്റന്റ് ആൻഡ് റിലക്റ്റന്റ് ടു പ്രൊക്ലെയിം ജീസസ്. യേശുവിനെ പ്രസംഗിക്കുന്നതിൽ, കർത്താവിൻ്റെ ലൈറ്റ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ വളരെയധികം പിന്നിൽ പോയിരിക്കും. ഈ കഴിഞ്ഞിടയ്ക്ക് ഈജിപ്ഷ്യൻ സഭയിലെ ഒരു ഒരു അച്ഛൻ്റെ ചരിത്രം ഞാൻ വായിച്ചു. ബുത്രോസ് സഖറായ എന്നൊരു അച്ഛനാണ് അദ്ദേഹം. ഇപ്പോൾ അമേരിക്കയിൽ താമസിക്കുന്നത്. അദ്ദേഹം 85 വയസ്സുള്ള ഒരു അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് 600,000 ആളുകളെ ക്രിസ്ത്യാനികളാക്കിയിട്ടുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ 85 വയസ്സിനുള്ളിൽ 600,000 ആളുകളെ ക്രിസ്ത്യാനികളാക്കി. ദ ലൈറ്റ് ഓഫ് ജീസസ് ഈസ് റേഡിയേറ്റ്, ഇറ്റ് ഈസ് ബീങ് റിഫ്ലെക്റ്റഡ് എവരിവേർ. പക്ഷെ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇത്രയും നാളായിട്ട് ഒറ്റയാളിനെ കൊണ്ടെന്ന് കർത്താവിൻ്റെ അടുത്ത് കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ദിസ് ഈസ് എ വെരി സീരിയസ് തോട്ട്. സോ ദി ഫസ്റ്റ് ആൻഡ് ദ പ്രൈമറി കാർഡിനൽ ഡ്യൂട്ടി ഓഫ് എ ക്രിസ്ത്യൻ ഈസ് ടു പ്രൊക്ലെയിം ദി മാർവൽസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ, മറ്റുള്ളവരോട് പറയുവാനുള്ള ഒരു ജോലി നമുക്കുണ്ട്. അതോടെ ഒന്നാമത് അവിടെ എഴുതിയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്? അവിടെ എല്ലാം കൂടെ പറയാനുള്ള സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. യു ആർ എ ചോസൻ റേസ്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജാതി. പത്രോസ് ഉൾപ്പെടുന്ന യഹൂദ സമൂഹം തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് അഹങ്കരിച്ചിരുന്ന കൂട്ടരാണ്. ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, ഞങ്ങളാണ് ഈ ദൈവമർമ്മങ്ങളുടെയൊക്കെ ഗൃഹവിചാരകന്മാർ, ഞങ്ങളിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ ഒരു ജനസഞ്ചയത്തിൻ്റെ കൂട്ടത്തിലുള്ളയാളാണ് ഈ പത്രോസും. അതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനിയാകാൻ ഒരു ജാതി ഒരു വിജാതി വരുമ്പോഴും അവർ നിഷ്കർഷിച്ചത്, നീ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നീ യഹൂദനാണ്, യഹൂദനായി പരിച്ഛേദന ചെയ്തെങ്കിൽ മാത്രമേ നിനക്ക് എന്താവാൻ പറ്റുള്ളൂ, ക്രിസ്ത്യാനി അല്ല. ഈവൻ ദോ യു വോണ്ട് ടു ഹാവ് ദ സാൽവേഷൻ ത്രൂ ക്രൈസ്റ്റ്, ഫസ്റ്റ് യു ഹാവ് ടു ബികം എ ജ്യൂ. അവർ നിഷ്കർഷിച്ചത് അതുകൊണ്ടാണ്. കാരണം എന്ന് ചോദിച്ചാൽ യഹൂദനിലൂടെ മാത്രമേ രക്ഷയുണ്ടാവുകയുള്ളൂ എന്ന ചിന്ത. അപ്പം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് എന്നുള്ള ഒരു അഹങ്കാരം മനസ്സിൽ വെച്ചിരുന്ന ഒരു ഗ്രൂപ്പാണ് ഈ പത്രോസ് ഉൾപ്പെടുന്ന യഹൂദ സമൂഹം. പത്രോസും ഈ യെരുശലേം സുന്നഹദോസ് വരെ, അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 15 അധ്യായത്തിൽ പറയുന്ന യെരുശലേമിലെ ആദ്യ സുന്നഹദോസ് വരെയുള്ള ഭാഗത്ത് ഒരു കടുംപെട്ടുകാരനാണ്. അദ്ദേഹവും പറഞ്ഞു ഇങ്ങനെ തന്നെ വേണം. പിന്നെ പൗലോസിന്റെ നിർബന്ധം കൊണ്ടാണ് അവിടെ സ്വല്പം വിട്ടുവീഴ്ചകളൊക്കെ വരുത്തത്. അപ്പൊ ഓർക്കുക, തെരഞ്ഞെടുക്കപ്പെട്ട ജാതി എന്ന് യഹൂദന്മാരെ വിളിച്ചിരുന്നത് ഇപ്പോൾ പത്രോസ് പറയുന്നു ആരാണത്? ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ദ ജ്യൂസ്. പിന്നെ ആരാണ്? യേശുവിന്റെ പ്രകാശത്തിലേക്ക് വന്ന ക്രിസ്തീയ ലോകമാണ് യഥാർത്ഥ തെരഞ്ഞെടുക്കപ്പെട്ട
ജാതി എന്ന് പറയും. അവിടെ പിന്നീട് എഴുതിയിരിക്കുന്നത് എന്താണ്? തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗവും. നിങ്ങൾ ആരാണ്? രാജകീയ പുരോഹിത വർഗമാണ്. യു ആർ എ റോയൽ പ്രീസ്റ്റ്ഹുഡ്. നിങ്ങൾ രാജകീയ പുരോഹിത വർഗമാണ്. വിശുദ്ധ മാമോദീസായിലൂടെ കർത്താവിനെ സ്വീകരിച്ചവരെല്ലാം ആരാണ്? രാജകീയ പുരോഹിതന്മാരാണ്. എല്ലാവരും പുരോഹിതന്മാരാണ്. ഇവിടെ ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും പുരോഹിതന്മാരാണ്. ഈ അടുത്ത കാലത്ത് ഈ ഫെമിനിസ്റ്റ് ചിന്താഗതികളൊക്കെ വളർന്നു വന്നപ്പോൾ ഇങ്ങനൊരു ചിന്ത വന്നിട്ടുണ്ട്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് അച്ഛന്മാരായിക്കൂടാ, അല്ലെ പുരോഹിതന്മാരായിക്കൂടാന്നൊക്കെ ചില പെണ്ണുങ്ങൾക്കൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. നല്ലതാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാക്കട്ടെ, ഒരു കോമൺ പ്രീസ്റ്റ്ഹുഡ് എല്ലാവർക്കും ഉണ്ട്. ക്രിസ്ത്യാനിയായിത്തീരുന്ന എല്ലാവർക്കും എന്തുണ്ട്? ഒരു പ്രീസ്റ്റ്ഹുഡ് ഉണ്ട്. അത് വിശുദ്ധ മാമോദീസായിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ മാമോദീസായിൽ ഓരോ കുഞ്ഞിനെയും മൂറോം പൂശുമ്പോൾ എന്താ പറയുന്നത്? മാമോദീസായിക്ക് പോയി നിൽക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പലപ്പോഴും ഇന്ന് മാമോദീസായി കല്യാണം ഒക്കെ വലിയൊരു സെലിബ്രേഷനാണ്, പക്ഷേ അതിനകത്തെ ഒരു സാക്രമെന്റൽ ആസ്പെക്ട് പലരും കാണാറുണ്ട്. മൂറോൻ പൂശുമ്പോൾ ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരാളിനെ മൂറോൻ പൂശുമ്പോൾ പാടുന്ന പാട്ടാണ് ദൈവം ചൊന്താൻ ആഹാറോനെ പൂശുക പാവനനാവാൻ പാവന തൈലത്താൽ പൂശുന്നീപ്പോൾ സ്നാനം പ്രാപിപ്പൊരു കുഞ്ഞാടിനെ പാവന തൈലത്താൽ. ഈ പാവന തൈലം ഈ കുഞ്ഞിനെ പൂശുന്നത് ആരെ പൂശിയ പോലാണെന്നാണ്? അഹറോനെ പൂശിയതുപോലെയാണ് ഓരോ കുഞ്ഞിനെയും പൂശുന്നത്. അഹറോനെ പൂശിയത് എപ്പോഴാണ്? എപ്പോഴാണ് അഹറോനെ പൂശിയത്? അഹറോനെ അനോയിന്റ് ചെയ്തത് എപ്പോഴാണ്? പൗരോഹിത്യ നൽവരം അവന് കൊടുത്തപ്പോഴാണ്. മോശയോടൊപ്പം ഇസ്രായേൽ മക്കളുടെ പൗരോഹിത്യ കർമ്മം നിർവഹിക്കുവാനായി സ്പെഷ്യലായിട്ട് അഹറോനെ വിളിച്ചപ്പോഴാണ് എന്ത് ചെയ്തത്? അവനെ അഭിഷേകം ചെയ്തത് ദൈവം. അതുപോലെ ഓരോ കുഞ്ഞിനെയും അനോയിന്റ് ചെയ്തു എന്നാണ് നമ്മൾ ആ ഭാഗത്ത് പാടുന്നത്. നമ്മുടെ പിതാക്കന്മാർ എഴുതിയ ഈ പാട്ടുകളും ഈ പ്രാർത്ഥനകളൊക്കെ ഭയങ്കര അർത്ഥമുള്ളതാണ്. നീ ആരായി മാറുകയാണ്? യു ആർ ബിക്കമിങ് എ പ്രീസ്റ്റ് ലൈക്ക് എഹറോൻ. അഹറോനെ പോലെ തന്നെ നീയും ഒരു പുരോഹിതനാകുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പൂശലും കഴിഞ്ഞ ഉടൻ തന്നെ വിശുദ്ധ കുർബാനയും കൊടുക്കും. വിശുദ്ധ കുർബാന കഴിഞ്ഞ പിന്നെന്താണ്? ദ എൻട്രി ഇൻ ടു ദ ഹോളി ഓഫ് ഹോളീസ്. ഈ ഏറ്റവും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ഒരു കുഞ്ഞിന് അവകാശം കിട്ടുന്ന എന്തുകൊണ്ടാണ്? യു ആർ എ പ്രീസ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പുരോഹിതനായതുകൊണ്ടാണ് ദൈവ സിംഹാസനത്തിലേക്ക് അടുത്തു ചെല്ലാനുള്ള വലിയ നൽവരം നിനക്ക് അവിടെ തരുന്നു. മാമോദീസായിൽ എല്ലാവർക്കും ഈ നൽവരം കൊടുക്കുന്നുണ്ട്. എല്ലാവരും മദ്ബഹായിൽ കയറുന്നുണ്ട്. കർത്താവിന്റെ ത്രോണോസ് മുത്തുന്നുണ്ട്. അതിനുള്ള അവകാശം ആർക്കേ ഉള്ളൂ? പുരോഹിതന്മാർക്ക് മാത്രം. ആ പൗരോഹിത്യ നൽവരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്താ ഒരു പുരോഹിതന്റെ ജോലി? ഈ ദേവലോക അരമനയിൽ ഇരിക്കുമ്പോൾ എനിക്ക് മിക്കവാറും അവിടെ ചില കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ബാബാ തിരുമേനിൻ്റെ അടുത്തൊക്കെ മിക്കവാറും അച്ഛന്മാരെ പറ്റിയുള്ള പരാതിയും ഒക്കെ വരാറുണ്ട്. പല പള്ളികളിൽ നിന്നും ഇങ്ങനെ ജനക്കൂട്ടം വന്നാൽ ഞങ്ങളുടെ അച്ഛനെ മാറ്റണം മാറ്റണം എന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു അച്ഛനെ വേണം. ഞാനൊരു ആലോചിച്ചിട്ടുണ്ട്, ഈ നല്ല അച്ഛനെ ഇവിടെ കിട്ടും? ദൈവം ആകാശത്തു നിന്ന് നല്ല അച്ഛന്മാരെ ഓരോ ദിവസവും രാവിലെ കെട്ടിയിറക്കാൻ പറ്റുമോ? പറ്റുമോ? നല്ല അച്ഛന്മാരെ അങ്ങനെ കെട്ടിയിറക്കാനൊന്നും പറ്റില്ല. ഈ നല്ല അച്ഛനെ വേണമെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അച്ഛൻ നല്ല കുർബാന ചൊല്ലണം, അച്ഛൻ നല്ലപോലെ പ്രസംഗിക്കണം, അച്ഛൻ നല്ല സോഷ്യൽ കോണ്ടാക്ട് ഉള്ളയാളായിരിക്കണം, നല്ല ഓർഗനൈസർ ആയിരിക്കണം,
ഞങ്ങളോടെല്ലാം വളരെ സ്നേഹത്തോടെ ഇടപെടുന്നയാളായിരിക്കും. ഇങ്ങനെ സർവഗുണ സമ്പന്നനായ ഒരാളിനെയാണ് ഒരച്ഛനായിട്ട് വേണ്ടത്. എല്ലാ പള്ളിക്കാർക്കും അതാ വേണ്ടത്. അങ്ങനെയുള്ള അച്ഛന്മാരാരും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ പാപികളും ദോഷികളും ബലഹീനരുമായ അച്ഛന്മാരാണ് കൂടുതൽ പേരും ഉള്ളത്. അപ്പൊ ഞാൻ പലപ്പോൾ പറയാറുണ്ട്, ഇങ്ങനെയുള്ള വരുന്നവര് അങ്ങനെയുള്ള അച്ഛന്മാരെ കൂടെ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെ അപ്പോയിന്റ് ചെയ്യാം. അവനവന്റെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന അച്ഛന്മാരാണെങ്കിൽ, ചിലപ്പം സ്വന്തം വീട്ടിലുണ്ടാകുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ നല്ലവരായിരിക്കുമല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് ഒരു അച്ഛന്റെ, ഒരു പുരോഹിതന്റെ ജോലി? നല്ല പ്രസംഗം പറയുന്നതാണ്, നല്ല ഉച്ചത്തിൽ ഗംഭീരമായിട്ട് വെടിപൊട്ടിക്കുന്ന പോലെ നല്ല തകർപ്പൻ പ്രസംഗം നടത്തുന്നതാണ് ഒരു അച്ഛന്റെ ജോലി ആണോ? ഒരു പുരോഹിതന്റെ ജോലി എന്താണ്? ഒരു പുരോഹിതന്റെ ഏറ്റവും പ്രധാനമായ, അടിസ്ഥാനപരമായ, മൗലികമായ ജോലി എന്താണ്? പ്രസംഗം പറയുന്നതാണോ, അതോ നല്ല രാഗവിസ്താരം നടത്തി കുർബാന അർപ്പിക്കുന്നതാണോ, പിന്നെന്താണ്? ഒരു നല്ല ഓർഗനൈസറായിട്ടിരിക്കുന്നതാണോ ആണോ? ഒരു പുരോഹിതന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം തന്നെ ഏൽപ്പിച്ച ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയും ബലിയും അർപ്പിക്കുക എന്നതാണ്. അതാണ് ഒരു അച്ഛന്റെ ജോലി. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായി ബലിയർപ്പിക്കുകയും ചെയ്യുന്നവനാണ് പുരോഹിതൻ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ അച്ഛന് വേറൊരു ക്വാളിറ്റി ഒന്നും വേണ്ട. പ്രസംഗിക്കുകയേ വേണം, ഒരു ഓർഗനൈസറും ആവണം. ഒരു അച്ഛൻ, ഒരു നല്ല അച്ഛൻ എന്ന് പറഞ്ഞ ആരാണ്? ഹീസ് എ പ്രേയിങ് മാൻ. നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഒരു യഥാർത്ഥ പുരോഹിതൻ. പുരോഹിതൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? പുരോഹിതൻ, പുരോഗമനം എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നോട്ട് പോകുന്ന എന്നാണ് അർത്ഥം. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം വാൺ ഹൂ സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് എന്നാണ്, മുമ്പിൽ നിൽക്കുന്നവൻ എന്നാണ് അർത്ഥം. മുമ്പിൽ നിൽക്കുന്നവൻ, ആരുടെ മുമ്പിൽ നിൽക്കുന്നവൻ? ഒന്ന്, ജനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ. നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ജനമല്ല ഇങ്ങനെ പുറകിൽ നിൽക്കുന്നു, അതിൻ്റെ ഏറ്റവും മുമ്പിലാണ് ആര് നിൽക്കുന്നത്? പുരോഹിതൻ നിൽക്കുന്നത്. ജനത്തെ ദൈവസന്നിധിയിൽ നയിക്കുന്നവൻ, പ്രാർത്ഥനയിൽ നയിക്കുന്നവൻ, ജനത്തിന്റെ മുമ്പിലാണ് അവൻ നിൽക്കുന്നത്. ഹി അസ്യൂംസ് എ റോൾ ഓഫ് എ ലീഡർ ഇൻ പ്രേയർ. ഒന്ന്. രണ്ട്, അവൻ ദൈവത്തിന്റെ മുമ്പിലും അതിക്കുന്നു. കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ കണ്ടില്ലേ മദ്വഹായിൽ ഇങ്ങനെ ദൈവം ഇങ്ങനെ കൈ ഉയർത്തിയിരിക്കുന്നു? ദൈവ മുമ്പാകെയുമാണ് ഒരു പുരോഹിതൻ നിൽക്കുന്നത്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ നിൽക്കുന്നവനാണ് പുരോഹിതൻ. അതാണ് പുരോഹിതൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ മനുഷ്യർക്ക് കൊടുക്കുകയും ചെയ്യും. നേരെ എപ്പോഴും കിഴക്കോട്ട് തിരിഞ്ഞല്ല ആരാധന, മിക്കവാറും എല്ലാം ദൈവത്തോടാണ് കൂടുതൽ പറയുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തിൻ്റെ സന്ദേശങ്ങളും അനുഗ്രഹങ്ങളും എത്തിയും തന്റെ ജനത്തിന് കൊടുക്കുകയും ചെയ്യും. അതാണ് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിന്ന് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സംബന്ധം ആവാസൊക്കെ ഉണ്ടാവട്ടെ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നടുക്ക് നിന്നുകൊണ്ട് മധ്യസ്ഥനായി ഈ കർമ്മം ചെയ്യുന്നത് കൊണ്ടാണ്. ഇതാണ് ഒരു പുരോഹിതന്റെ ജോലി. Ultimately and basically a priest has to be a praying man. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. നിങ്ങൾക്കൊക്കെ വന്ന് പറയാനാണ് ചേ എനിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിച്ചോണെ എന്ന് പറയാൻ കഴിയുന്ന ആളാണ് ഒരു യഥാർത്ഥ പുരോഹിതൻ. അല്ലാതെ ഒത്തിരി പ്രോഗ്രാം നടത്തുകയൊന്നുമല്ല. അതൊക്കെ ഉണ്ട്, അതൊക്കെ പാർട്ട്, ഈ നമ്മുടെ പുരോഹിത ജീവിതത്തിന്റെ ഒരു സബോർഡിനേറ്റ് പാർട്സ് ആണ്, അതൊക്കെ വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനമാണ് തന്റെ ഏൽപ്പിച്ച ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അക്കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. When we are given the great privilege of priesthood, നമ്മൾ ഇതുവരെ ഇത് ചെയ്തോ, നമുക്ക് നമ്മുടെ കാര്യം തന്നെ പ്രാർത്ഥിക്കാൻ നേരം കിട്ടുന്നില്ല.
അപ്പൊ വല്ലവരുടെയും കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അഭയയാചന നടത്തുവാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? മുമ്പേ ഞാൻ പറഞ്ഞു, മറ്റുള്ളവരോട് എന്ത് ചെയ്യണം? ദൈവവചനം പ്രസംഗിക്കണം, പ്രൊക്ലെയിം ചെയ്യണം. അതൊന്നാ. രണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ ജോലിയാണ്. നമ്മൾ എത്ര പേര് ചെയ്യാറുണ്ടത്? മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് വല്ല പ്രയോജനമുണ്ടോ? ഇനി ഞാൻ ഒരിടത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ വല്ല ഗുണമുണ്ടാവുമോ? പലർക്കും തോന്നും, ഞാൻ എൻ്റെ വീടിനകത്തിരുന്ന് ആർക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ വല്ല ഗുണമുണ്ടാവുമോ എന്നൊരു ചിന്ത ചിലപ്പോൾ ഉണ്ടാവും. ഉണ്ടാവുമോ? പ്രാർത്ഥിച്ചാൽ ഗുണമുണ്ടോ, ഫലമുണ്ടോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ പറയുന്നത്, More things are wrought in prayer than the world can dream of എന്നാണ്. ലോകത്തിന് സ്വപ്നം കാണാവുന്നതിൽ വലിയ കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ നേടാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ സ്വപ്നത്തിൽ പോലും വരാത്ത ചില കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ നമുക്ക് സാധിക്കാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് അത്ര പവറുണ്ട്. നിങ്ങൾ ഒന്നും ചെയ്തില്ലേ, ദയവായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കുക. നിങ്ങളുടെ വീടുകൾക്കുള്ളിലായിരിക്കും, ആരും കാണുന്നില്ലായിരിക്കും, ഡോണ്ട് വറി. But you start praying for others. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ ജോലി നമുക്കുണ്ട്. അച്ഛനിവിടെ ഞാൻ ഡൽഹിയിൽ നടത്തിയിരുന്ന ഒരു പ്രാർത്ഥനയെ പറ്റി പറഞ്ഞല്ലോ. അവിടെ ധാരാളം ആളുകൾ, പ്രത്യേകിച്ചും ഹിന്ദുക്കളും സിഖ് മതക്കാരും ഒക്കെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനാ കൂട്ടത്തിൽ വന്നുകൊണ്ടിരുന്ന ഒരാളുടെ വീട്ടിൽ ഒരു ജോണിയും ലിസിയുമാണ് അവരുടെ ഒരു കുഞ്ഞ്, 7 വയസ്സുള്ള ഒരു കുട്ടി. പെട്ടെന്ന് ലുക്കീമിയ ബാധിച്ചു. ലുക്കീമിയ ആയിട്ട് ഡൽഹിയിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. കുറേ നാൾ ചികിത്സിച്ചു, പക്ഷേ ആ കുഞ്ഞ് രക്ഷപ്പെടുകയില്ല എന്ന ഒരു ഗതിയിലെത്തി. അന്നേരം ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഒരാഴ്ചയോടൊക്കെ കുഞ്ഞ് ജീവിക്കത്തുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ഈ കുഞ്ഞിനെ പരിപാലിച്ച് നല്ലൊരു മരണം പ്രാർത്ഥനയോടെ കൊടുക്കുക എന്ന് പറഞ്ഞു വിട്ടു. ഈ ജോണിയും ലിസിയും കൂടി കുഞ്ഞിനെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന ശേഷം എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നു, ഈ ആഴ്ചയിൽ ഒരു ദിവസം പറഞ്ഞു, ആ ദിവസം അവൻ്റെ ബർത്ത്ഡേയാണ്, അപ്പോൾ അച്ഛനൊന്ന് വീട്ടിൽ വരണം, നമുക്കെല്ലാം കൂടെ അവൻ്റെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണം എന്ന് പറഞ്ഞു. കാരണം എല്ലാവർക്കും അറിയാം ആ ഒരാഴ്ച തന്നെ അവൻ കാണുകയില്ല, അതുകൊണ്ട് അവൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേ ആണ്, അതിനെല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേയധികം ആളുകളെല്ലാം കൂടെ ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു, അവൻ്റെ ബർത്ത്ഡേ ഒക്കെ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. എല്ലാവരും പിരിയാൻ നേരത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു തോമസ് അങ്കിള് ചോദിച്ചു, അച്ഛാ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, അല്പനേരം കൂടെ ഇവിടെ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കുറേ പേരിരുന്നാൽ അച്ഛനെന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ഒരു ടേൺ ഇട്ടിരുന്ന് പ്രാർത്ഥിച്ചോളാം. അപ്പോൾ അവർ പല കുടുംബങ്ങൾ, കുറേയധികം കുടുംബങ്ങളുണ്ട്, അവരിങ്ങനെ ഒരു ഒരു ഊഴം അനുസരിച്ച് ദിവസത്തിൻ്റെ ഓരോരോ പ്രത്യേക സമയങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരാഴ്ചയോളം അവരിങ്ങനെ പല സമയങ്ങളിലായിട്ട് 24 മണിക്കൂറും പ്രാർത്ഥനയുണ്ട്. അച്ഛനോട് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അവിടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു, ഒരു ഹോൾ നൈറ്റ് 1000 കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുന്ന രീതിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ 24 മണിക്കൂറും ആ കുഞ്ഞിൻ്റെ കട്ടിലിനടിയിൽ നിന്ന് ഇടയ്ക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കും. ഒരു പരീക്ഷണത്തിൽ നമ്മൾ ചെയ്തതാണ്, ദൈവം പ്രവർത്തിക്കുമോ എന്നറിയണം. മരിക്കാൻ കിടക്കുന്ന കുഞ്ഞ് ഒരാഴ്ച പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. വലിയ അത്ഭുതമാണ്, ഒരു മരുന്നും കഴിക്കാതെ അവൻ എഴുന്നേറ്റ് നടക്കുന്നത്. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ജോണിയോട് പറഞ്ഞു, ഇവനെ ഒന്ന് കൊണ്ടുപോയി ഡോക്ടറെ കാണിയില്ല, ഇപ്പോഴെന്തോ വാട്ട് ഈസ് എ കണ്ടീഷൻ എന്ന് അറിയാമല്ലോ എന്ന്. അവിടെ ചെന്ന് അവൻ്റെ രക്തവും ഒക്കെ പരിശോധിച്ചപ്പോൾ ഈ ക്യാൻസറിൻ്റെ ട്രേസ് പോലും അവൻ്റെ രക്തത്തിലില്ല. ആ കുഞ്ഞിൻ്റെ കല്യാണമായിരുന്നു ഈ കഴിഞ്ഞ മാസം. ഓർത്തു നോക്ക്, ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുമോ? പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ? ഒത്തിരി ശക്തിയുണ്ട് പ്രാർത്ഥനയ്ക്ക്. നമുക്ക് സ്വപ്നം കാണാൻ മേലാത്ത കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ സാധിക്കും. അതുകൊണ്ട് നമുക്ക്
ആ പ്രാർത്ഥനയുടെ ഒരു നൽവരം ഉണ്ടാവണം. നമ്മുടെ സമൂഹം മുഴുവൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങണം. അതാണ് പൗരോഹിത്യ ധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ഒരു ഞാനൊരു പുരോഹിതനാണെന്നുള്ള ബോധത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കണം. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പലരും പ്രാർത്ഥിക്കുന്നത് ഞാനും എൻ്റെ കുടുംബവും, അതിനപ്പുറത്തേക്കൊരു പ്രാർത്ഥനയില്ല. അതിനപ്പുറത്തും ഒരു ലോകമുണ്ട്. അപ്പുറത്തുള്ള ലോകത്തെ കൂടെ നമ്മൾ കാണണം. അപ്പുറത്തുള്ളൊരു ലോകത്ത് കഷ്ടപ്പെടുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്. അവരെ കൂടെ കാണാൻ നമുക്ക് കഴിയണം. അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അഭയാചന നടത്തണം. ഞാൻ ഈ ഔസേപ്പ് പിതാവിനെ പറ്റി ഒരു കഥ വായിച്ചിട്ടുണ്ട്. നടന്നായിരിക്കും, എനിക്കറിയാൻ പാടില്ല. ഏതാണെങ്കിലും ഞാൻ വായിച്ചിങ്ങനെയാണ്, യൗസേപ്പ് മറിയാമിനെയും കൊണ്ട് ആ പ്രസവത്തിന്റെ അന്ന് തന്നെയാണ് രാത്രിയിൽ ഓടിപ്പോയി ഈജിപ്തിലേക്ക് പോയി. ബേത്ത്ലഹേമിൽ നിന്ന് ഈജിപ്ത് വരെ ഓടുകയാണ്. അക്കാലത്ത് നിങ്ങൾക്കറിയാമല്ലോ, കഴുതയോ മറ്റോ കാണുകയുള്ളൂ കയറിപ്പോവാനായിട്ട്. മറ്റേ വേറെ വലിയ വാഹനങ്ങളൊന്നും ഉള്ള കാലമല്ല, ഫ്ലൈറ്റുമൊന്നും ആയിട്ടില്ല. അപ്പോ 380 കിലോമീറ്റർ ഉണ്ട് ബേത്ത്ലഹേമിൽ നിന്ന് ഈ കൈറോയിൽ എത്താനായിട്ട്. ഇത്രയും ദൂരം പ്രസവിച്ച അന്ന് തന്നെയാണെന്ന് ഓർക്കണം. ഒരു സ്ത്രീക്ക് എന്തോരും മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ ഉണ്ടായി കാണും. 380 കിലോമീറ്റർ നടന്നും പ്രയാസപ്പെട്ടും കഴുതപ്പുറത്ത് യാത്ര ചെയ്തും ഒക്കെ ആയിട്ട് അങ്ങ് എത്തി. അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ 27 ദിവസത്തോളം എടുത്തെന്നാണ് യാത്രയ്ക്ക്. അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരാശ്വാസമായി, ഇനിയിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ, കുഞ്ഞ് രക്ഷപ്പെട്ടല്ലോ എന്ന ഓർത്ത് ഒരു ദീർഘശ്വാസം വിട്ട് അവിടെ രണ്ടുപേരും കൊണ്ടിരുന്ന് ആശ്വസിക്കുകയാണ്. ആ രാത്രിയിൽ മറിയാം ഒരു ഏങ്ങലടി കേട്ടു, ഭയങ്കര കരച്ചിൽ. ഒരു ഏങ്ങലടിച്ച ഒരാൾ കിടന്ന് കരയും. മറിയാം ഉണർന്നു നോക്കിയപ്പോ ആരാന്നറിയാമോ, യൗസേപ്പ് കിടന്ന് കരയുകയാണ്. മറിയാം ചോദിച്ചു, എന്തിനായി കരയുന്ന, ഇത്രയും സന്തോഷമായിട്ട് നമ്മുടെ കുഞ്ഞ് രക്ഷപ്പെട്ടു, നമുക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ ഇവിടെ അവരെ എത്തി, ദൈവം നടത്തി, അതിൽ സന്തോഷിക്കേണ്ടതിന് വരെ രാത്രി കിടന്നാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ യൗസേപ്പ് പറയുന്നുണ്ട്, നമ്മൾ പോരാൻ നേരത്ത് ബേത്ത്ലഹേമിലെ അയൽ വീടുകളിൽ ഒരു അഞ്ചാറിടത്തെങ്കിലും നമുക്ക് ഒന്ന് പറയാമായിരുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ സാധ്യതയുണ്ട് എന്ന്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ ഒരു സാധ്യത വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരും കൂടെ രക്ഷപ്പെട്ടേനേമായിരുന്നു എന്ന് പറഞ്ഞാണ് യോസേപ്പ് കരയുന്നതായിട്ട് ഞാൻ വായിച്ചത്. മനസ്സിലുള്ള ഒരു ഈ കരച്ചിൽ നമുക്ക് വേണം. മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ കരയണം. നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ മക്കൾക്കും വേണ്ടി മാത്രമല്ല കരയേണ്ടത്. കരയേണ്ടെന്നല്ല, അവർക്ക് വേണ്ടി കരയണം. പക്ഷേ അതിനുപരി നമുക്ക് ചുറ്റുമുള്ളവർക്കും വേണ്ടി കൂടെ കരയാനൊരു അവസരം നാം കണ്ടെത്തണം. പ്രത്യേകിച്ച് ഈ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഇവിടെ ബുധനാഴ്ച സന്ധ്യയ്ക്ക് നടത്തുന്നത് വളരെ അനുഗ്രഹമാണ്. അവിടെയൊക്കെ വന്ന് നമ്മുടെ ഇടവകയിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ പരിചയത്തിലും ഒക്കെ കഴിയുന്നവർക്ക് വേണ്ടി നാം ശക്തമായി കരയണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അതാണ് ഒരു പൗരോഹിത്യ ധർമ്മമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ദൈവസന്നിധിയിൽ നമുക്ക് വലിപ്പം പറയാനുള്ള ഒരേ ഒരു കാര്യം അതേ ഉള്ളൂ, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന അഭയയാചനകൾ മാത്രം. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ രണ്ടു കാര്യങ്ങൾ ഞാനൊന്ന് സമ്മറൈസ് ചെയ്യുകയാണ്. നമ്മെ ദൈവം നമ്മുടെ കഴിവ് കൊണ്ടല്ല വിളിച്ചത്, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയായി ദൈവത്തിന്റെ അപ്രമേയമായ പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. നമ്മുടെ സാമർഥ്യം കൊണ്ടും വൈഭവം കൊണ്ടും അല്ല നമ്മൾ ആരും ഈ പ്രകാശത്തിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ നാം പ്രകാശത്തിന്റെ അംശികളായി മാറിയപ്പോൾ നിശ്ചയമായിട്ടും ഈ വലിയ അനുഗ്രഹത്തെ എന്ത് ചെയ്യണം, പ്രൊക്ലെയിം ചെയ്യാൻ നാം പഠിക്കണം. എനിക്ക് കിട്ടിയ അനുഗ്രഹം ഇന്നതാണ് എന്ന് ലോകത്തോട് പറയുവാൻ, നിങ്ങളുടെ ജോലിസ്ഥലങ്ങളിലും നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിലും നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലും ഒക്കെ കർത്താവിനെ സുവിശേഷിക്കാൻ കഴിയുന്ന അനുഭവം ഉണ്ടാവണം. അത് വലിയ ഭാഗ്യമാണ്. യേശുവിൻ്റെ കാര്യം ഒന്ന് രണ്ട് പേരോടെങ്കിലും പറയണം. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈ നാട്ടിലൂടെയൊക്കെ നടക്കുമ്പം യേശുവിൻ്റെ കാര്യം പറയാൻ ആരുമില്ല. ഈ മെയ് മാസത്തിൽ നമ്മുടെ
നാട്ടിലെ റോഡുകളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ എല്ലായിടത്തും എന്തുമാത്രം കമാനങ്ങളാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, ഗീബ്രീസേദാടെ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഒത്തിരി അലങ്കാരങ്ങളും കമാനങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ഇങ്ങനെ ചെമ്പെടുപ്പ് റാസ എന്നും പറഞ്ഞ് വലിയ കമാനങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഗീബ്രീസേദാടെ പെരുന്നാൾ ഭംഗിയായി നടക്കട്ടെ, അതിനൊരു കുഴപ്പവും വേണ്ട, പരിശുദ്ധന്മാരുടെ എല്ലാ പെരുന്നാളും ഭംഗിയായിട്ട് നടക്കണം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി ഏറ്റവും ഭംഗിയായിട്ട് നടക്കേണ്ട പെരുന്നാൾ ആരുടെയാണ്? കർത്താവിന്റെ പെരുന്നാളാണ്. അത് ഏത് പെരുന്നാളാണ്? ഏറ്റവും വലിയ പെരുന്നാൾ ഈസ്റ്റർ പെരുന്നാൾ. അന്ന് ഏതെങ്കിലും ഒരു റോഡിൽ ഒരു പോസ്റ്ററോ ഒരു കമാനോ ആരെങ്കിലും കൊണ്ട് വെച്ചിട്ടുണ്ടോ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന്? The Lord is risen എന്ന് ലോകത്തോട് പറയാൻ നമ്മൾ മെനക്കെടുമോ? ചെമ്പെടുപ്പ് റാസയുണ്ടെന്ന് പറയാൻ നമുക്ക് നല്ല കമാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ലോകത്തെ അറിയിക്കാൻ നമുക്ക് എന്തുണ്ട്? നമ്മൾ ഇത്രയും കാലമായിട്ട് ഒരു ലഘുലേഖയിലെങ്കിലും അടിച്ചിറക്കിയിട്ടുണ്ടോ? ഏറ്റവും കുറച്ചാളുകൾ പള്ളിയിൽ വരുന്ന എന്നാണ്? ഈസ്റ്ററിൻ്റെ അന്നാണ്. ഏറ്റവും കുറവ് ആളുകൾ പള്ളിയിൽ വരുന്ന ഈസ്റ്ററിൻ്റെ അന്നോ ക്രിസ്മസിനോ ഒക്കെ ആയിരിക്കും. അതേസമയം പരിശുദ്ധന്മാരുടെ പെരുന്നാളുകൾക്ക് ആളുകൾ കെട്ടിക്കേറുക, കർത്താവിൻ്റെ പെരുന്നാളുകൾക്ക് ആളുകൾ വരുന്നില്ല. യേശുവിനെ പ്രസംഗിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ സഭയ്ക്ക് പറ്റിയ വലിയൊരു തെറ്റാണിത്, ഇത് തിരുത്തണം. കർത്താവിനെ ഉയർത്തുവാനും കർത്താവിൻ്റെ നാമം മറ്റുള്ളവരുടെ ഇടയിൽ പ്രസിദ്ധമാക്കുവാനും നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് നിറവേറ്റുവാനാണ് ആദ്യം പറയുന്നത്, യു ഹാവ് ടു പ്രൊക്ലെയിം ദ മാർവൽസ് ആൻഡ് ദി എക്സലൻസീസ് ഓഫ് ഗോഡ്. ഒന്നാമത്തത്. രണ്ടാമത് ഞാൻ പറഞ്ഞത്, വി ആർ നോട്ട് എ സിമ്പിൾ റേസ്, വി ആർ എ ചോസൻ റേസ് ഓഫ് ഗോഡ്. യഹൂദന്മാരെ അഹങ്കരിച്ചിരുന്ന രീതിയിൽ അഭിമാനത്തോടെ നമുക്ക് പറയാൻ നോക്കേണ്ട ഒരു കാര്യമാണ് വി ആർ എ ചോസൻ റേസ് എന്നുള്ളത്. മൂന്നാമത് ഞാൻ പറഞ്ഞത്, വി ആർ ദ പ്രീസ്റ്റ് ഓഫ് ദ മോസ്റ്റ് ഹൈ, വലിയവനായ ദൈവത്തിൻ്റെ പുരോഹിതന്മാരാണ് നമ്മൾ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു വിശാല മനസ്ഥിതി നമുക്കുണ്ടാവണം. അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് നമ്മുടെ ഓരോരുത്തരിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രതിഫലനമായിട്ടുണ്ടാകേണ്ട കാര്യം കൂടെ പിന്നെ പറയുന്നത്, യു ആർ എ ഹോളി നേഷൻ. നമ്മുടെ നമ്മിൽ ഉയർന്നു വരേണ്ടത് വിശുദ്ധിയുടെ അങ്കുരങ്ങളാണ്. ആ നിലയിലുള്ള ഒരു വിശുദ്ധി നിറയുന്ന അനുഗ്രഹം നിറയുന്ന ഒരു അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇങ്ങനെ നിങ്ങളോട് ദൈവവചനം പറയുവാൻ ഒരവസരം ലഭിച്ചതിനുള്ള നന്ദി അച്ഛനോട് അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു.